ഗൈസ്, നമ്മൾ ലൈഫിൽ എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ എന്തായാലും അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി അത് നമ്മുടേത് മാത്രമാണ്. ഇത് ഞാൻ ലൈഫിൽ വളരെ മുമ്പേ പഠിച്ച ഒരു കാര്യമാണ്. കഴിഞ്ഞ എൻ്റെ ലാസ്റ്റ് രണ്ട് വീഡിയോസ് ഞാൻ ഒരുപാട് സന്തോഷം കൊണ്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത വീഡിയോ ആണ്. ഞാൻ ഒരിക്കലും എനിക്കിഷ്ടപ്പെടാത്തൊരു വീഡിയോ ഞാൻ എൻ്റെ ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിനൊരുപാട് മിക്സഡ് റിയാക്ഷൻ വന്നു. മെജോറിറ്റി 90% പോസിറ്റീവ് ആയിരുന്നെങ്കിലും ഒരു 10% എൻ്റെ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ചളുവായിപ്പോയി, ഇത് ഭയങ്കര മോശമാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് പേര് വന്നു. ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, 100+ ലൈക്ക് ഉണ്ടായിരുന്നു ആ കമൻറ്റിന്. അപ്പോൾ അത്രയും ആൾക്കാരത് ശരിവെക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന് കാർത്തിക്കിൻ്റെ വീഡിയോസിൻ്റെ നിലവാരം പോരാ. ഇത് ആ പുള്ളിക്കുള്ള റെസ്പോൺസ് അല്ലേ, ഇതെൻ്റെ ഓഡിയൻസിനോട് ഞാൻ പറയുന്നതാണ്. ഗൈസ്, 95% നമ്മുടെ ലൈഫിൽ വരുന്ന ആൾക്കാരും ഇതേപോലെ ആയിരിക്കും. നമ്മളോട് പറയും, എടാ അത് ശരിയല്ല, ഇത് ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ല, നീ പോകുന്ന റൂട്ട് ശരിയല്ല. എന്നാൽ അവർ ഒരിക്കലും നമുക്ക് സജഷൻ തരില്ല. ഗൈസ്, നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കുക. കാരണം അവർ നമുക്ക് സജഷൻ തരില്ല, അവർ ജസ്റ്റ് പറയും ചെയ്യുന്ന തെറ്റാണെന്ന്. അത് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഞാൻ ആരുടെങ്കിലും എപ്പോഴെങ്കിലും നീ ചെയ്യുന്ന ശരിയല്ല, അല്ലെങ്കിൽ നിൻ്റെ നിലവാരം കുറഞ്ഞ് പോവുകയാണ് എന്നുള്ളൊരു ഹൈ ലെവൽ, അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ 2 വാക്കുകൂടെ പറയാം, എന്തുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നു.